ഹയർ സെക്കൻഡറി രണ്ടാം വർഷ ഗണിതശാസ്ത്ര ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു നാലഞ്ച് ക്ലാസ്സുകളിലായി നമ്മൾ ഇൻ്റഗ്രൽസ് എന്നുള്ള ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പലതരം ഫംഗ്ഷൻസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്ന് നമ്മൾ പരിശീലിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ഒരു കംഫർട്ട് സോൺ എന്നൊക്കെ പറഞ്ഞിരുന്നു. നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാതിരുന്ന, നമുക്ക് പിടിതരാതിരുന്ന ഫംഗ്ഷൻസിനെയൊക്കെ നമ്മൾ ഈ കംഫർട്ട് സോണിലേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കംഫർട്ട് സോണിൻ്റെ വലിപ്പം കൂടുന്തോറും നമ്മുടെ ഉത്തരവാദിത്വം കൂടുകയാണ്. കാരണം എന്താ വെച്ചാൽ, കംഫർട്ട് സോണിലുള്ളവരെ മുഴുവൻ നമുക്ക് കണ്ടാൽ തിരിച്ചറിയണം ഇത് കംഫർട്ട് സോണിലുള്ളവരാണ്. ഇവർ ചിലപ്പോൾ ചെറിയ രൂപമാറ്റത്തോടെയൊക്കെയാവും ഉണ്ടാവുക. അപ്പോൾ അവരെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയുന്ന നമ്മുടെ കംഫർട്ട് സോണിലുള്ള ആൾക്കാർ തന്നെയാണ്. ചെറിയ എന്തെങ്കിലുമൊക്കെ ചില അഡ്ജസ്റ്റ്മെൻസ് ഒക്കെ നടത്തിയാൽ നമുക്ക് കൃത്യമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻസ് ആയിട്ട് അതിനെ മാറ്റാൻ പറ്റും. ഇപ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ഈ കംഫർട്ട് സോണിലേക്ക് വന്നു കയറിയ ആറ് ഫോമുലകളുണ്ടായിരുന്നു. ഇനി ആ ആറ് ഫോമുലകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ആറ് ഫോമുലകളുടെ രൂപത്തിലേക്ക് നമ്മൾ എങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷൻസിനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എന്നാണ് ഈ പ്രോബ്ലംസ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഉറപ്പിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ആ ആറ് ഫോമുലകൾ നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ട് ഉണ്ടാവണം. അത് മുഴുവൻ ബൈഹാർട്ട് ചെയ്യുക എന്നൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബൈഹാർട്ട് ചെയ്താൽ നല്ലതാണ്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ ഈ രൂപത്തിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇത് ആ ഫോമുലയുടെ രൂപത്തിലാണ് ഉള്ളത് എന്ന് തിരിച്ചറിയാനുള്ള പരിചയം നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഇതിലുണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നോ എങ്ങനെയാണ് എന്തായിട്ടാണ് ഇതിനെ മാറ്റേണ്ടതെന്നോ ഒന്നും അറിയാതെ അന്തം വിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാവും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ ആറ് ഫോമുലകൾ, സൂത്രവാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൃത്യമായൊരു ചിത്രം ഉണ്ടായിരിക്കണം. നമുക്കൊരു എളുപ്പമുള്ള ഒരു പ്രോബ്ലത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ചോദ്യം ഇതാണ്, ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 16, ഇതെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? ഇപ്പോൾ നമ്മൾ ചെയ്ത് നിർത്തിയ ആ ഫോമുലകളുടെ കൂട്ടത്തിൽ ഒരെണ്ണമാണ് ഇത് എന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ആ 16 നമ്മൾ 4² എന്നൊന്ന് രൂപമാറ്റം വരുത്തിയാൽ അത് ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 4² എന്ന രൂപത്തിലായി. അതായത് ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന ഫോമുല നമ്മുടെ മനസ്സിലേക്ക് വരണം. ഏതെന്തായിരുന്നു ആ ഫോമുല ഓർമ്മയുണ്ടോ? ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറയുന്നത് 1/2a log മോഡ് എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എ പ്ലസ് സി. ഇനി എന്തേ ആകെ നിങ്ങൾക്ക് തിരിച്ചറിയേണ്ടതുള്ളൂ? അവിടെ എയുടെ സ്ഥാനത്ത് 4 16 എന്നുള്ളതിനെ നമ്മൾ 4² എന്ന രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ എയ്ക്ക് പകരം ഈ 4 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതോടെ ആ പ്രോബ്ലം അവസാനിച്ചു. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ആൻസറായിട്ട് വരിക? 1/2 × 4 log മോഡ് എക്സ് മൈനസ് 4 / എക്സ് പ്ലസ് 4 + c. അങ്ങനെ 1/8 log എന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതിയാൽ ആ പ്രോബ്ലം അവസാനിച്ചു. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ, ഇങ്ങനൊരു ചോദ്യം ചെയ്യാൻ വേണ്ടി അല്ല സത്യത്തിൽ നമ്മൾ ആ ഫോമുല പഠിക്കുന്നത്. ഞാനതിനെ ഒന്ന് പരിശീലിക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പമുള്ള ഒന്നിൽ തുടങ്ങുന്നു മാത്രം. ഇതിനി എങ്ങനെയൊക്കെ മറ്റ് രൂപങ്ങളിലേക്ക് മാറ്റാൻ പറ്റും? ഇതേ ചോദ്യം വെച്ച് തന്നെ നമുക്കൊന്ന് ആലോചിക്കാം. എക്സ് സ്ക്വയർ മൈനസ് 4² എന്നുള്ളതിന് പകരം ഇത് 4² - എക്സ് സ്ക്വയർ എന്നുള്ള രൂപത്തിലും വേണേ ആവാമല്ലോ. അങ്ങനെ ഒരു ചോദ്യം കണ്ടുകൂടെ? അങ്ങനെയാണ് ആ ചോദ്യമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള രണ്ടാമത്തെ ഫോമുലയിലേക്കായിരിക്കും അതിനെ നമുക്ക് രൂപമാറ്റം വരുത്തേണ്ടത്. അപ്പോൾ അത് ഡി എക്സ് ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള രൂപത്തിലാവും. അതിനും നമ്മുടെ കയ്യിൽ ഫോമുലയുണ്ട്. 1/2a log മോഡ് എ പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ് പ്ലസ് സി എന്ന രൂപത്തിലേക്ക് അത് മാറും. ഇനി എന്താ വേറെ സാധ്യതകൾ? നമുക്കിങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നെ ഒന്ന് നമ്മളൊന്ന് ഫ്രെയിം ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ചോദ്യങ്ങളോട് നമുക്കൊരു പരിചയം ഉണ്ടാവും.
ചോദ്യങ്ങളോട് പരിചയമുണ്ടെങ്കിൽ ഈ തിരിച്ചറിയൽ വളരെ എളുപ്പമാകും. പിന്നെ അതിൻ്റെ ഉത്തരത്തിൻ്റെ ഭാഗമല്ലേ, അത് ആ ഫോർമുല നമുക്കറിയാമെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ തന്നെ നമുക്കൊന്ന് ഫ്രെയിം ചെയ്ത് നോക്കാം. ഈ രണ്ട് ഫോർ സ്ക്വയറും എക്സ് സ്ക്വയറും വെച്ച് നമുക്ക് ആ തരത്തിലുള്ള ആറ് ഫോർമുലകൾക്കും പറ്റുന്ന ചോദ്യങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇനി എങ്ങനെയായിരിക്കും ഒരു ചോദ്യം കൂടെ കിട്ടുക? ഇതേ സാധനം ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ സ്ക്വയർ എന്ന രൂപത്തിലായിക്കൂടെ, അല്ലെങ്കിൽ ഫോർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ, രണ്ടും സെയിമാണ്. അങ്ങനെ ആവാം. അങ്ങനെ ആണെങ്കിൽ അത് ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന രൂപത്തിലേക്കാണ് മാറ്റേണ്ടത്. അതിനും നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്, അത് വൺ ബൈ എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി ആണ്. എയുടെ വിലയൊക്കെ മുമ്പത്തെ പോലെ ഫോർ ആണ്, അതിനൊന്നും മാറ്റില്ല. അപ്പോൾ മൂന്ന് തരം ചോദ്യങ്ങൾ അത് വെച്ച് നമ്മൾ പറഞ്ഞു. ഇനി എന്താ സാധ്യത? ഇനി ഇതിൽ തന്നെ റൂട്ടുള്ള രൂപത്തിൽ ഒരു മൂന്ന് ഫോർമുലകളൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതേ സംഖ്യകൾ വെച്ച് നമുക്ക് ആ തരത്തിലുള്ള ചോദ്യങ്ങളൊന്ന് ഫ്രെയിം ചെയ്ത് നോക്കാം. ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് സിക്സ്റ്റീൻ, ഇതാണ് ചോദ്യമെങ്കിലോ. മുമ്പത്തെ പോലെ തന്നെ നമുക്ക് ആ സിക്സ്റ്റീനെ ഫോർ സ്ക്വയർ എന്നുള്ള രൂപത്തിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ അത് ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഫോർ സ്ക്വയർ എന്നായിട്ട് മാറും. അതായത് ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നുള്ള ഫോർമുലയായിട്ടാണ് നിങ്ങൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അതിനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഫോർമുലയിൽ എയ്ക്ക് പകരം ഫോർ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിലപ്പുറം അവിടെയും പുതുമയൊന്നുമില്ല. ഇനി വീണ്ടും അടുത്തൊരു ചോദ്യം പറയും. ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് സിക്സ്റ്റീൻ മൈനസ് എക്സ് സ്ക്വയർ എന്ന രൂപത്തിലും വേണേൽ പറയാം. ആ രൂപത്തിലും ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിക്സ്റ്റീനെ ഫോർ സ്ക്വയർ എന്നാക്കിയാൽ മതി, അത് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പോലെയാണ് വരിക. അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി ആണ്. അപ്പോൾ അത് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ ഫോർ പ്ലസ് സി എന്ന രൂപത്തിലേക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ഒരു ഫോർമുലയും കൂടി ഉണ്ട് ഇതേപോലത്തെ. ആ ചോദ്യം അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പോലെ ഡിനോമിനേറ്റർ വരുന്നത്, അത് അതിൻ്റെ ഫോർമുലയായിട്ട് റിലേറ്റ് ചെയ്യുന്നതോടെ ഈ തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് ചെയ്യാനറിയാം എന്ന് വരും. ഇനി ഇവിടെ നമ്മൾ ഈ ഫോർമുല പഠിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലുള്ള ഒരു ആറ് ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കില്ലല്ലോ. അത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് തുറക്കുന്ന ഒരു വാതിലായിരിക്കും. ആ ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഈ പഠിച്ച ആറെണ്ണം ഉപയോഗിച്ചുകൊണ്ട് നമുക്കിനി ഏതൊക്കെ തരം നമുക്ക് പരിചയമില്ലാത്ത പ്രോബ്ലംസ് സോൾവ് ചെയ്യാം എന്നാണ് ഇനി ആലോചിക്കുന്നത്. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് നമുക്കൊന്ന് മുമ്പോട്ട് പോയി നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ ഫോർമുല ഞാൻ ഒന്നുകൂടെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി വെറുതെ ആലോചിക്കുകയാണ്. ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന രൂപത്തിലുള്ള ഫോർമുല. ശരിക്കും ആദ്യത്തെ ഒരു വേരിയബിളിൻ്റെ സ്ക്വയർ മൈനസ് ഒരു എ സ്ക്വയർ, ഒരു കോൺസ്റ്റൻറ്റ് പോലെയല്ലേ അതുള്ളത്. അവിടെ ആ എക്സ് സ്ക്വയർ എന്നുള്ളിടത്ത് എക്സ് സ്ക്വയർ എന്ന തന്നെ വേണമെന്നൊന്നുമില്ല, അവിടെ ഒരു യു സ്ക്വയർ ആയിരുന്നു എന്ന് വിചാരിക്കൂ. അപ്പോൾ ആ വലതുഭാഗത്തുള്ള ഫോർമുലയിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാറ്റങ്ങൾ വന്നാൽ മതി. എക്സ് എന്നുള്ളിടത്ത് യു എന്ന രൂപത്തിൽ വന്നാൽ മതി, ഫോർമുലയ്ക്ക് മാറ്റമൊന്നും വരില്ല. അപ്പോൾ ഈ ഒരു സാധ്യത നമ്മൾ ഉപയോഗിക്കാൻ പോവാണ്. ഞാൻ ആ ചോദ്യത്തിലൊരു ചെറിയ മാറ്റം വരുത്തിയിട്ട് ആ മുമ്പ് ചെയ്ത ചോദ്യത്തിൽ ചെറിയൊരു മാറ്റം വരുത്തിയ ഒരു ചോദ്യം പുതുതായിട്ട് തരികയാണ്. ചോദ്യം എങ്ങനെയാണ്? ഫൈൻഡ് ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ത്രീ ഹോൾ സ്ക്വയർ പ്ലസ് ഫോർ. ഫോറിനെ നമുക്ക് ടു സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ എക്സ് സ്ക്വയർ എന്നുള്ളിടത്ത് ഇപ്പോൾ എക്സ് മൈനസ് ത്രീ ഹോൾ സ്ക്വയർ എന്നാണുള്ളത്. ഇത് മാത്രമാണ് മുമ്പത്തെ ഇതിൽ നിന്ന് വന്ന വ്യത്യാസം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ രീതി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ സ്ഥിതിക്ക് ആ എക്സ് മൈനസ് ത്രീക്ക് പകരം യു എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാവും ആ പ്രോബ്ലം മുമ്പോട്ട് പോവുക? യു ഈക്വൽ ടു എക്സ് മൈനസ് ത്രീ എന്ന് കൊടുക്കുന്നു. ഡി യു ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഡി യു ഈക്വൽ ടു എഫ് പ്രൈം എക്സ് ഇൻ ടു ഡി എക്സ് ആണ് എന്ന് നമ്മൾ അത് വെച്ച് ഫോം പ്രോബ്ലമൊക്കെ ചെയ്തിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തത് ഓർമ്മയില്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ഡി യു ഈക്വൽ ടു എക്സ് മൈനസ് ത്രീയുടെ ഡെറിവേറ്റീവ് വൺ ആണ്, പിന്നെ ഒരു ഡി എക്സ് കൂടെ ഉണ്ടാവും. ഡി യു ഈക്വൽ ടു ഡി എക്സ് എന്ന് നേരിട്ട് കിട്ടും. അപ്പോൾ എക്സ് മൈനസ് ത്രീക്ക് പകരം നിങ്ങൾ യു എന്ന് കൊടുത്താൽ ഡി എക്സിന് പകരം ഡി യു എന്ന് കൂടെ കൊടുക്കണം, അത്രയേ ഉള്ളൂ. വലതുഭാഗത്ത് കിട്ടുന്ന ഉത്തരത്തിൽ എക്സ് അല്ല ഉണ്ടാവുക, യു ആയിരിക്കും ഉണ്ടാവുക. അത് മാത്രമേ അവിടെ ഓർക്കാനുള്ളൂ, ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ ആ ഫോർമുല ആ ചോദ്യം ഇങ്ങനെയായിട്ട് മാറും. ഇൻ്റഗ്രൽ ഡി യു ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ എന്ന രൂപത്തിലായി. ആ തരത്തിലൊരു ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്, അത് വൺ ബൈ എ ടാൻ ഇൻവേഴ്സ് യു ബൈ എ പ്ലസ് സി ആയിരിക്കും, കാരണം ഇവിടെ എക്സ് അല്ല യു ആണ്. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൊടുത്താൽ വൺ ബൈ ടു, കാരണം എയുടെ വില ടു ആണ്, ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ത്രീ
ബൈ ടു പ്ലസ് സി എന്ന രൂപത്തിലേക്ക് മാറും. അപ്പോൾ അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി. ഇനി ആ ചോദ്യത്തെ ഒന്നുകൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എക്സ് മൈനസ് ത്രീ ഹോൾ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ എന്നായിരുന്നു ചോദ്യം. ആ എക്സ് മൈനസ് ത്രീ ഹോൾ സ്ക്വയറിനെ നമ്മൾ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റി പണ്ട് പഠിച്ചതല്ലേ, അത് വെച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കൂ. എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ഈ രൂപത്തിലായിരിക്കും കാണുന്നത്. ശ്രദ്ധിക്കുക, എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് പ്ലസ് നയൻ പ്ലസ് ഒരു ഫോർ അവിടെ ഉണ്ടാവും ടു സ്ക്വയറിൻ്റെ. അതുകൂടെ ചേർത്ത് കഴിയുമ്പോൾ ഡിനോമിനേറ്ററിൽ എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് പ്ലസ് തേർട്ടീൻ എന്നായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ശരിക്കും ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് പ്ലസ് തേർട്ടീൻ എന്ന് പറയുന്നതിൻ്റെ ഉത്തരം കൂടിയാണ്. അതായത് നമ്മൾ പഠിച്ച രൂപത്തിലുള്ള ഒരു ഫോംലയെ നമ്മൾ നമുക്ക് പരിചയമില്ലാത്ത ഒരിടത്ത് കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ഇനി ഇത് ഒരു സ്ഥിരം രീതിയായി നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാം. അതായത് ഡിനോമിനേറ്ററിൽ ഒരു ക്വാഡ്രാറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻ കിട്ടുകയാണെങ്കിലും നിങ്ങൾക്ക് വളരെ കൂളായിട്ട് അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും. എന്ത് ചെയ്താൽ മതി, അതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, പിന്നെ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ടേമിനെ കൂടെ കണ്ടെത്തണം. അത് നമ്മൾ ഈ പറഞ്ഞ ആറെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലേക്ക് മാറും. ഇനി സ്ക്വയർ റൂട്ട് വന്നാലും പ്രശ്നമില്ലല്ലോ എന്ന് ആലോചിച്ച് നോക്കൂ. സ്ക്വയർ റൂട്ട് ഉള്ളതിന് നമ്മൾ മൂന്ന് ഫോർമുല പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് പ്ലസ് തേർട്ടീൻ എന്ന് നമ്മൾ കണ്ടത് ഒരു സ്ക്വയർ റൂട്ടിനകത്തായിരുന്നു എന്ന് വിചാരിക്കുക. ഒരു ചോദ്യം അങ്ങനെയാണെന്ന് വിചാരിക്കും, ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് പ്ലസ് തേർട്ടീൻ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ആ തന്നിരിക്കുന്ന താഴെയുള്ള റൂട്ടിനകത്തുള്ളതിനെ നിങ്ങൾക്ക് എക്സ് മൈനസ് ത്രീ ഹോൾ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ എന്ന് മാറ്റി എഴുതാമെന്നും അത് നമ്മൾ പഠിച്ച ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന രൂപത്തിലാണുള്ളത് എന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ പിന്നെ ആ ഫോമുല അങ്ങ് ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ അത് ചെയ്യാം. അപ്പോൾ സ്ക്വയർ റൂട്ട് ഉള്ളതായാലും സ്ക്വയർ റൂട്ട് ഇല്ലാതെ ആയാലും ഈ പറഞ്ഞ ചോദ്യങ്ങളെ നമുക്ക് നമ്മുടെ കംഫർട്ട് സോണിലുള്ള ആറ് ഫോമുലകളിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ മനസ്സിലൊരു സംശയം ഉണ്ടാവും, അവിടെ ഇപ്പോൾ ഫോർ ആയിരുന്നു, തൊട്ട് മുമ്പ് സിക്സ്റ്റീൻ ഒക്കെ ആയിരുന്നു ആ ഏടെ വിലയായിട്ട് വന്നത്, അപ്പോൾ അവിടെ ഒരു ത്രീ വന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ചോദ്യം ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിക്കൂ, എക്സ് മൈനസ് ത്രീ ദ ഹോൾ സ്ക്വയർ പ്ലസ് ത്രീ എന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കുക. ഡിനോമിനേറ്ററിലെ കാര്യമാണേ പറയുന്നത്, ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ത്രീ ഹോൾ സ്ക്വയർ പ്ലസ് ത്രീ. അപ്പോൾ എന്ത് ചെയ്യും, അതിനെ എ സ്ക്വയർ എന്നുള്ള രൂപത്തിൽ എഴുതണമെങ്കിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ തന്നെ വേണം, അങ്ങനെയൊന്നും വിചാരിച്ചേക്കേണ്ടത്. അതിനെ നിങ്ങൾക്ക് റൂട്ട് ത്രീ സ്ക്വയർ എന്ന് എഴുതാം, എനി റിയൽ നമ്പർ അവിടെ വന്നാൽ മതി. ഓക്കെ, അപ്പോൾ ആ ഭാഗം വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതൊന്നുകൂടെ ഉറപ്പിക്കാൻ അടുത്ത ഒരു പ്രോബ്ലം കൂടെ ഒന്ന് ചെയ്തു നോക്കാം. ചോദ്യം ഇതാണ്, ബോർഡിലൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ ടു എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് പ്ലസ് ഫൈവ്, ഇതിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അധികമായി വേണ്ട ഒരു സ്കിൽ ഉണ്ട്. എന്താണത്? ആ തന്നിരിക്കുന്നത് ഒരു ക്വാഡ്രാറ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ പ്ലസ് അല്ലെങ്കിൽ മൈനസ് വേറൊരു കോൺസ്റ്റൻ്റ് എന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതാൻ നമുക്കറിയണം. ഇത് ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള അറിവ് തന്നെയാണ്, എന്നാലും നമുക്കത് ചിലപ്പോൾ ഒന്ന് ശീലിക്കേണ്ടി വരും. പിന്നെ ഒരു ചെറിയ പ്രശ്നം കൂടി ഉണ്ട്. മുമ്പ് നിങ്ങൾ യുവിന് പകരം എക്സ് മൈനസ് ത്രീ എന്ന് കൊടുത്തപ്പോൾ വളരെ എളുപ്പത്തിൽ ഡി യു ഈക്വൽ ടു ഡി എക്സ് എന്ന് തന്നെ കിട്ടി. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ് വൺ അല്ല, അങ്ങനെ ഒരു ചെറിയ അപകടമുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിപ്പോൾ സാധാരണ ഒരു ഒരു കോഷ്യൻ്റ് അല്ലേ, ആ ടുവിനെ ഡിനോമിനേറ്ററിൽ നിന്ന് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കിട്ടിയാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻറ്റിനെ വൺ ആക്കുക എന്നതാണ്. അങ്ങനെ ആക്കിയാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ എന്നല്ല പറഞ്ഞത്, ഒരു പക്ഷെ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു രീതി അതായിരിക്കും. അല്ലാതെയും ചെയ്യാം, യുവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോവുകയൊക്കെ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ ടു ഒന്ന് പുറത്തേക്ക് എടുത്താൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിനോമിനേറ്ററിൽ നിന്ന് ടു പുറത്തെടുക്കുമ്പോൾ വൺ ബൈ ടു ഇൻറ്റു ഇൻറ്റഗ്രൽ എന്ന രൂപത്തിലേക്ക് അത് മാറും. ചോദ്യം ബാക്കി എന്താ ഉണ്ടാവുക, വൺ ബൈ ടു ഇൻറ്റു ഇൻറ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് പ്ലസ് ഫൈവ് ബൈ ടു എന്ന രൂപത്തിലാവും ആ ചോദ്യം ഇപ്പോൾ ഉണ്ടാവുക. ഇനി എങ്ങനെയാണ് ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കുക? നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നൊക്കെ ഉള്ള ആ ഫോമിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. എക്സ് സ്ക്വയറിൻ്റെ ഒരു ടേം ഉണ്ടാവും, എന്തായാലും അതുണ്ടാവും. പിന്നെ അവസാനം ഒരു കോൺസ്റ്റൻറ്റ് ടേം ഉണ്ടാവും. നടുക്കുള്ള ടേം എങ്ങനെയാണ് വരിക?
ട്വൈസ് അല്ലെ, 2ab എന്നുള്ള രൂപത്തിലല്ലേ വരാറ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ. ശരിക്ക് പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ രൂപത്തിലേക്ക് മാറ്റാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ആ എക്സിൻ്റെ കോയഫിഷ്യൻറ്റിൻ്റെ പകുതി എടുക്കുക. ഓക്കെ, എക്സ് പ്ലസ് എക്സിൻ്റെ കോയഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന ഇവിടുത്തെ നമ്പർ 3 ആണ്. അപ്പോൾ എക്സ് പ്ലസ് 3/2 ഹോൾ സ്ക്വയർ എന്നതിനെ എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ ആദ്യത്തെ രണ്ട് ടേം ശരിയായിട്ടുണ്ടാവും, കുഴപ്പമൊന്നുമില്ല. ആ മൂന്നാമതുള്ള 5/2 ആയിരിക്കില്ല അവിടെ കിട്ടുക, പകരം 9/4 ആയിരിക്കും കിട്ടുക. ആ 9/4 എവിടുന്നാണ് വന്നത്? നമ്മൾ ആ ഹോൾ സ്ക്വയർ എഴുതിയപ്പോൾ അധികം വന്നൊരു 9/4 ആണ്, അതവിടെ സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. ആ രണ്ട് നമ്പേഴ്സ് ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ ആയിട്ട് മാറും, 1/2 ഇൻറ്റു ഇൻറ്റഗ്രൽ dx/(x+3/2)2 പ്ലസ് അവിടെ ബാക്കി വരിക 1/4 ആണ്, നമുക്കതിനെ 1/2² എന്ന് എഴുതാം. ഇനി നമുക്ക് ശീലമുള്ള, നമുക്ക് കണ്ട് പരിചയമുള്ള ഫോർമുല ആയിട്ട് അത് മാറിയിട്ടുണ്ട്. ജസ്റ്റ് യുവിന് പകരം ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, x+3/2 പകരം യു എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ചെയ്ത് മുമ്പത്തെ പോലെ തന്നെ പോവുക. അപ്പോൾ അത് 1/2 ഇൻറ്റഗ്രൽ du/(u²+1/2² എന്ന രൂപത്തിൽ ആവും ഉണ്ടാവുക. അത് നമുക്ക് പരിചയമുള്ള ഫോർമുലയാണ്, നമ്മുടെ കംഫർട്ട് സോണിൽ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഫോർമുലയായിട്ടത് മാറി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തിരിച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്ത ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 1/2 ഇൻറ്റു ഇനി വരേണ്ടത് എന്താ, 1/a tan inverse u/a + c എന്നാണ്. 1/2 ഇൻറ്റു 1/1/2 tan inverse u/1/2 + c. എയുടെ വില ഇവിടെ 1/2 ആണ്. അപ്പോൾ ലാസ്റ്റ് ആൻസർ എങ്ങനെ ഉണ്ടാവുക? tan inverse 2u + c. ആ യുവിന് പകരം നിങ്ങൾ x+3/2 എന്ന് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ tan inverse 2x+3+c എന്നായി ആൻസർ മാറും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? മുമ്പ് ചെയ്ത ചോദ്യം പോലെ തന്നെയാണ് ഈ ചോദ്യവും, പക്ഷേ ഇവിടെ x²ൻ്റെ കോയഫിഷ്യൻറ്റ് 1 ആയിരുന്നില്ല. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഓർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, x²ൻ്റെ കോയഫിഷ്യൻറ്റ് 1 ആക്കിയ ശേഷം പ്രോബ്ലം ചെയ്ത് തുടങ്ങുക. രണ്ടാമത്, പുതുതായിട്ട്, പുതിയതല്ല പഴയ കാര്യമാണ്, എന്നാലും പുതുതായിട്ടൊന്ന് പറഞ്ഞു, എന്ത് എങ്ങനെയാണ് അതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ രൂപത്തിലേക്ക് ആ ഡിനോമിനേറ്ററിനെ മാറ്റുന്നത്, പെർഫെക്റ്റ് സ്ക്വയർ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഒരു കോൺസ്റ്റൻറ്റ് എന്ന രൂപത്തിലേക്ക് മാറ്റുന്നത്. ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, എക്സിൻ്റെ കോയഫിഷ്യൻ്റായി വരുന്ന ടേം ഏതാണോ അതിൻ്റെ പകുതി എടുക്കുക, എന്നിട്ട് എക്സ് പ്ലസ് ആ കിട്ടിയത് ദ ഹോൾ സ്ക്വയർ എന്നങ്ങ് എഴുതിയേക്കുക. പിന്നെ ബാക്കിയുള്ളത് ഒരു അറേഞ്ച്മെൻറ്റ് മാത്രമല്ലേ, ഒരു നമ്പർ എന്തോ അധികം വരും, അത് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്താൽ മതി, നമ്മുടെ ലോജിക്കിന് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഈ x²ൻ്റെ കോയഫിഷ്യൻറ്റ് 1 ആക്കുന്നിടത്ത് നിങ്ങൾ നേരിടാൻ സാധ്യതയുള്ള ഒരു ചെറിയ പ്രശ്നം കൂടിയുണ്ട്. അതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യുന്ന വിധത്തിൽ ഒരു പ്രോബ്ലം കൂടെ ഒന്ന് നമുക്ക് ചെയ്തു നോക്കാം. ചോദ്യം എഴുതിക്കോളൂ, ഇൻറ്റഗ്രൽ 1/√(5−4x − x²dx). എന്താ ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത? സാധാരണ പോലെയൊക്കെ തന്നെയാണ്, ഒന്ന് മൊത്തത്തിലൊന്ന് ഒരു തലതിരിവുണ്ട്. സാധാരണ x²ൻ്റെ കോയഫിഷ്യൻ്റൊക്കെ ആദ്യം, x²ൻ്റെ ടേമൊക്കെ ആദ്യം ഉണ്ടാവുക, ഇത് അവസാനമുള്ളത്, മൊത്തത്തിലൊന്ന് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് തിരിച്ചെഴുതിയാൽ ആ പ്രശ്നം തീരുമോ? തിരിച്ചെഴുതിയാലും ആ പ്രശ്നം തീരില്ല, കാരണം x²ൻ്റെ കോയഫിഷ്യൻ്റ് അവിടെ -1 ആണ്. അപ്പം ഞാൻ എന്താ ചെയ്യുക? 1 ആക്കണമല്ലോ, -1 പുറത്തേക്ക് എടുക്കാം, ഇതാണല്ലോ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ ആ -1നെ പുറത്തെടുക്കാൻ പോയാലൊരു പ്രശ്നമുണ്ട്, ഇത് ഒരു സ്ക്വയർ റൂട്ടിനകത്താണുള്ളത്. അപ്പോൾ സ്ക്വയർ റൂട്ടിനകത്തു നിന്ന് ഒരു -1 പുറത്തേക്ക് എടുത്താൽ അത് √(-1) എന്നുള്ള രൂപത്തിലല്ലേ വരിക, അതൊരു റിയൽ നമ്പർ അല്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ കഴിയില്ല. പിന്നെ എന്ത് ചെയ്യും? പ്രത്യേകിച്ചൊന്നുമില്ല, അതിനൊന്ന് അറേഞ്ച് ചെയ്യല്ലേ നമുക്ക് വേണ്ടൂ. സത്യത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനോ ഒന്നും മറ്റ് സാങ്കേതിക ബുദ്ധിമുട്ടുകളൊന്നും അവിടെ ഇല്ല. തന്നിരിക്കുന്നതിനെ നമുക്ക് പറ്റുന്ന, നമുക്ക് വയബിൾ ആയിട്ടുള്ള രീതിയിലേക്കൊന്ന് അറേഞ്ച് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യുന്നു, ആ ഡിനോമിനേറ്ററിനെ സെപ്പറേറ്റ് ആയിട്ടങ്ങ് എടുത്ത് മാറ്റുകയാണ്. റൂട്ടിൻ്റെ അകത്തു നിന്നൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ച ശേഷം 5−4x − x²=ഒരു -2 പുറത്തേക്ക് എടുക്കുന്നു. റൂട്ടൊന്നും ഇല്ല കേട്ടോ, ഞാനത് മൊത്തം എടുത്ത് മാറ്റി വെച്ച ശേഷമാണ് ചെയ്യുന്നത്. അതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത ശേഷം നമുക്ക് തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവയ്ക്കാം. ഒരു -2 പുറത്തേക്ക് എടുത്താൽ അത് -x²+4x − 5 എന്നായിട്ട് മാറും. ഇനി നമ്മൾ പഠിച്ച ആ സ്ക്വയർ പെർഫെക്റ്റ് സ്ക്വയർ ആക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ, എക്സിൻ്റെ കോയഫിഷ്യൻറ്റ് 4 ആണ്, അപ്പോൾ അതിൻ്റെ പകുതി 2 ആണ്. അപ്പോൾ x+2² എന്നുള്ള രൂപത്തിൽ ആദ്യം തന്നെ അതിനെ എഴുതുന്നു.
അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അവിടെ അധികം വന്നിട്ടുണ്ടാവുക ഒരു 4 ആണ്, ഒരു മൈനസ് 5 അവിടെ ഉണ്ട് താനും. അപ്പോൾ ആ മൈനസ് 5 അധികം വന്ന 4 കൂടെ കുറച്ചാൽ അത് മൈനസ് 9 എന്ന രൂപത്തിൽ മാറും. അപ്പോൾ ഇപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയുള്ളത് നെഗറ്റീവ് ഓഫ് എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ മൈനസ് 9. ആ നെഗറ്റീവും കൂടെ അങ്ങ് അകത്തേക്ക് കയറ്റിയാലോ, അപ്പോൾ അത് തിരിച്ചു വരും. എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ മൈനസ് 9 എന്നുള്ളത് 9 മൈനസ് എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന രൂപത്തിൽ കിട്ടും. ആ കിട്ടിയതിനെ നമുക്ക് തിരിച്ച് സ്ക്വയർ റൂട്ടിനകത്ത് തന്നെ കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, സ്ക്വയർ റൂട്ടിനകത്ത് വെച്ച് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റാത്തത് പുറത്ത് കൊടുത്ത് കൊണ്ടുവന്ന് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത ശേഷം തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവയ്ക്കുന്നു. ഇൻ്റഗ്രേഷൻ്റെ ഭാഗത്തേക്കൊന്നും നമ്മൾ പോയിട്ടേ ഇല്ല, അതൊന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ എന്താ സംഭവിച്ചത്? നിങ്ങൾക്ക് ചെയ്യാനറിയാവുന്ന രൂപത്തിലേക്ക് ആ ചോദ്യം മാറി കിട്ടിയിട്ടുണ്ട്. റൂട്ട് സ്ക്വയർ റൂട്ടുള്ള 3 ഫോർമുലകളും കൂടി ഉണ്ടല്ലോ, 6 എണ്ണത്തിൽ 3 എണ്ണം സ്ക്വയർ റൂട്ടുള്ള ടൈപ്പാണ്. അതിലേതോ ഒരു രൂപത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. ഏത് രൂപത്തിലാണ്? ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 9 മൈനസ് യു സ്ക്വയർ, അതായത് 3² മൈനസ് യു സ്ക്വയർ, അതായത് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന രൂപത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. യുവിന് പകരം നിങ്ങൾ എക്സ് പ്ലസ് 2 എന്ന് കൊടുത്താൽ മുമ്പത്തെ പോലെ ഡി യു ഈക്വൽ ടു ഡി എക്സ് എന്നൊക്കെ നേരിട്ട് കിട്ടിക്കോളും. അപ്പോൾ അത് ഇൻ്റഗ്രൽ ഡി യു ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള രൂപത്തിലായി ഇപ്പോൾ പ്രോബ്ലം. അതിനെ നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി എന്ന് എഴുതാം. ഇവിടെ എക്സിന് പകരം യു ആണ്, എയുടെ വില എന്താണ്? 3 ആണ്. അത്രയും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ യുവിന് പകരം കിട്ടിയ വില എന്താണെന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ആൻസർ എന്താ പറയുക? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 2/3 പ്ലസ് സി. അപ്പോൾ ഇതുപോലെ ഒരു ചോദ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം എന്താ? തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ 2 എന്നുണ്ടായിരുന്നു, അത് പുറത്തെടുക്കണം എന്നാണ് പറഞ്ഞത്. ഇവിടെയും എക്സ് സ്ക്വയറിൻ്റെ കോഫിഷ്യൻറ്റ് 1 അല്ല, മൈനസ് 1 ആണ്. അത് പക്ഷെ പുറത്തെടുക്കാൻ ചെറിയൊരു സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ പ്രോബ്ലത്തിലും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഒരു പ്രശ്നം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ഉണ്ടാവും. അതാണ് നിങ്ങൾ കൃത്യമായിട്ടും പിടിച്ചു വെക്കേണ്ടത്. പഠിക്കുമ്പോൾ അതൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി വെച്ചൊക്കെ പഠിച്ചാൽ പഠനം വളരെ ലളിതമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഈ ചോദ്യത്തെ കുറച്ചുകൂടെ നമ്മളിതൊന്ന് പരമാവധി ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള ഒരു സെനാരിയോ പ്രതീക്ഷിക്കുക. ഇനിയും ഈ ചോദ്യത്തിന് എങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ പറ്റുക? എന്തായാലും ക്യൂബോ അല്ലെങ്കിൽ അതിൽ കൂടിയ ടേംസോ ഒന്നും ഇട്ടിട്ട് ബുദ്ധിമുട്ടിക്കില്ല. നമ്മുടെ ഒരു സിലബസിനകത്ത് ഇതൊക്കെ ഉള്ളൂ, അതുകൊണ്ട് അത് ആ ഭാഗം പേടിക്കണ്ട. മറ്റെങ്ങനെയൊക്കെ സാധ്യതകളുണ്ട്? ഒരു സാധ്യത ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. ഇതെല്ലാം നമ്മൾ ചെയ്തപ്പോൾ ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എന്ന രൂപത്തിലായിരുന്നല്ലോ, അതായത് 1/ എന്ന രൂപത്തിൽ. അങ്ങനല്ലാതെ വന്നുകൂടെ വേണമെങ്കിൽ 1/ എന്നുള്ളതിന് പകരം അവിടെയും ഒരു എക്സ് ഒക്കെ ഉള്ള ഒരു ഫംഗ്ഷൻ പോലെ വന്നുകൂടെ. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? ഇതാണ് ഇനി നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന ഏരിയ. നമുക്ക് നിലവിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആയിട്ട് വരുന്ന ഡിനോമിനേറ്ററുകൾ പ്രശ്നമല്ല. ഇനി അതിനൊരു സ്ക്വയർ റൂട്ട് കൂടെ ഉണ്ടെങ്കിലും നമുക്ക് പ്രശ്നമല്ല, നമുക്കത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം. ന്യൂമറേറ്ററിൽ ഒരു ടേം വേറെ വരുന്നു എങ്കിൽ അതെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇനി നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ചോദ്യം ഇതാണ്, ഇൻ്റഗ്രൽ 4x + 6 ഡിവൈഡഡ് ബൈ 2x² + 6x + 5 dx. ഇതെങ്ങനെ ചെയ്യും? ഇവിടെ ഇപ്പോൾ ന്യൂമറേറ്ററിൽ ഒരു എക്സിൻ്റെ ഒക്കെ ടേമുള്ള ഒരു ഭാഗം വന്നിട്ടുണ്ട്. ഡിനോമിനേറ്ററിൽ പഴയ പോലെയൊക്കെ തന്നെ ഉണ്ട് താനും. നമുക്കാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള 6 ഫോർമുലകളും 1/√(x²+a²) അല്ലെങ്കിൽ x²-a²) ആ ടൈപ്പിലേ നമുക്ക് പരിചയമുള്ളൂ. ഞാൻ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഏതിലും നമുക്കറിയാവുന്നിടത്തുനിന്ന് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചിട്ടാണ് നമ്മുടെ പഠനത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ചെയ്യണം, പഠിച്ച അത്രയും കാര്യങ്ങളെ നമ്മുടെ കൂടെ നമ്മളെപ്പോഴും ഒന്ന് അടുക്കി പിടിക്കുകയും കൂടെ വേണം. കാരണം ഇത് അതിലേതെങ്കിലും ആണോ എന്ന് തിരിച്ചറിയാൻ ഒക്കെ നമുക്കത് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ ചോദ്യം കണ്ടാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതുവരെ പഠിച്ച മെത്തേഡ്സ് ഒക്കെ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഡിനോമിനേറ്ററിലുള്ളത് ഒരു സെക്കൻഡ് ഡിഗ്രി ടേമാണ്, ന്യൂമറേറ്ററിലുള്ളത് ഒരു ഫസ്റ്റ് ഡിഗ്രി ടേമുമാണ്. ഒന്നുകൂടെ സ്പെസിഫിക്കായിട്ട് നോക്കിയാൽ കൃത്യമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും, ഡിനോമിനേറ്ററിലുള്ളത് എന്താണോ അതിൻ്റെ കൃത്യം ഡെറിവേറ്റീവാണ് ന്യൂമറേറ്ററിലുള്ളത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിലെ എന്തത്തെ പ്രശ്നം? ആ ചോദ്യത്തിൽ നിങ്ങൾ ഡിനോമിനേറ്ററിലുള്ള ആ ഭാഗത്തിന് യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മുകളിലുള്ളത് കൃത്യമായും ഡി യു എന്ന് വരുന്ന പോലെ അല്ലേ ഉള്ളത്, അല്ലേ? അപ്പോൾ അതിന് ഞാൻ ചെയ്ത് നോക്കാം. യു ഈക്വൽ ടു 2x² + 6x + 5.
ഡി യു ഈക്വൽ ടു ഫോർ എക്സ് പ്ലസ് സിക്സ് ഡി എക്സ്. ചോദ്യം അപ്പോൾ ഇൻ്റഗ്രൽ ഡി യു ബൈ യു എന്ന രൂപത്തിലേക്ക് മാറി, അതായത് ലോഗ് മോഡ് യു പ്ലസ് സി. യുവിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലോഗ് മോഡ് ടു എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് പ്ലസ് ഫൈവ് പ്ലസ് സി. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ചോദ്യമായിരുന്നു, പക്ഷേ നമ്മളിങ്ങനെ ചെയ്ത് മുമ്പോട്ട് പോകും തോറും ഇവിടെ വരാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടേ നമുക്ക് ചിലപ്പോൾ കാര്യങ്ങളെ കാണാൻ പറ്റുള്ളൂ. നമ്മൾ വളരെ എളുപ്പത്തിൽ ഇതിനെ നോക്കിക്കാണുന്ന ഒരു രീതി നമ്മളെ നിന്ന് ചിലപ്പോൾ കൈമോശം വരും. അത് കൈമോശം വന്ന് പോവാതിരിക്കാൻ വളരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. ഈ ചോദ്യം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഡി യു ബൈ യു എന്ന രൂപത്തിലുള്ള ചോദ്യമാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തായിരുന്നു ഞാനിത് തന്നിരുന്നെങ്കിൽ നിങ്ങൾ വളരെ എളുപ്പത്തിൽ അങ്ങ് ചെയ്തേനെ, ഈ വർത്തമാനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ തരത്തിൽ ഈ പ്രോബ്ലം ചെയ്യാം. ഈ തരത്തിൽ എല്ലാ പ്രോബ്ലവും ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വരുന്ന ഏത് പ്രോബ്ലവും ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതായത് ഒരു പി എക്സ് പ്ലസ് ക്യൂ പോലെ ഒരു ന്യൂമറേറ്ററും ഒരു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി പോലെ, അല്ലെങ്കിൽ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി പോലെ ഒരു ഡിനോമിനേറ്ററും വരുന്ന എല്ലാ പ്രോബ്ലവും ഇതുപോലെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഒന്നും വേണ്ട, ആ പ്രോബ്ലത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് ഫോർ എക്സ് പ്ലസ് സിക്സ് എന്നാണ്. അത് ഫോർ എക്സ് പ്ലസ് ഫൈവ് എന്നായിരുന്നെങ്കിൽ പോലും നമുക്ക് ഈ പ്രോബ്ലം ഇപ്പോൾ ചെയ്ത് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി അങ്ങനെയുള്ള പ്രോബ്ലംസ് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ തരത്തിലുള്ള പ്രോബ്ലംസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.